വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ മഴയ്ക്ക് നേരിയ ശമനം. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ എവിടെയും അതിതീവ്ര മുന്നറിയിപ്പുകൾ ഇല്ല. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതേസമയം തീരപ്രദേശങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മത്സ്യബന്ധനത്തിലുള്ള നിയന്ത്രണവും തുടരുകയാണ്. അതേസമയം കണ്ണൂർ ജില്ലയിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. വിശദാംശങ്ങളുമായി സി കെ മധു ചേരുന്നുണ്ട്. മധു, കണ്ണൂർ ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്കിലും ജില്ലയിലുണ്ടായ വെള്ളക്കെട്ടുകളിൽ ഒക്കെ എങ്ങനെയാണ് ഇന്ന് ജില്ലയിലെ കാലാവസ്ഥ? അനുസില, കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പലയിടങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി പൂർണ്ണമായും മഴ വിട്ടുനിന്നു. എന്നാൽ ഇന്ന് പുലർച്ചെയും നേരിയത് ഒരു ചാറ്റൽ മഴയായിരുന്നു. എന്നാൽ ഇപ്പോൾ പലയിടങ്ങളിലും കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പകൽ സമയങ്ങളിൽ മുഴുവൻ ഇന്നലെ മഴയുണ്ടെങ്കിലും ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ ഇന്ന് താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളം ഒഴുകിപ്പോകും എന്നായിരുന്നു പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് നേരിയ ആശങ്കയ്ക്ക് ഇടവരുത്തുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ 4 മരണങ്ങളാണ് മഴക്കെടുതിയിലുണ്ടായത്. 400-ലധികം ഓളം വീടുകൾ ഭാഗികമായും 4 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ജില്ലയിൽ 2,30,00,000 രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മറ്റു കണക്കൊക്കെ ബന്ധപ്പെട്ട വകുപ്പുകൾ, അതായത് വകുപ്പുകൾ തിട്ടപ്പെടുത്തി വരുന്നതേയുള്ളൂ. കണ്ണൂർ ജില്ലയിൽ KSEB കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ നഷ്ടം എന്ന് കരുത്തതാണ്. 1,298 സ്ഥലങ്ങളിൽ വൈദ്യുതി കമ്പി മുറിഞ്ഞു വീട്ടു. 343 വൈദ്യുതി തോടുകളും തകർന്നിട്ടുണ്ട്. 4 ട്രാൻസ്ഫോമറുകൾ പ്രവർത്തനരഹിതമായി. ജീവനക്കാരും ഉദ്യോഗസ്ഥരെയും സമയോചിതമായ ഇടപെടലുകളാണ് മറ്റ് അനിഷ്ട സംഭവങ്ങളെല്ലാം ഒഴിവാക്കിയത്. തീരപ്രദേശങ്ങളിൽ ഇന്നലെ നേരിയ തോതിൽ കാറ്റുണ്ടായി. എന്നാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല. മുഴപ്പനങ്ങാട് പഞ്ചായത്തിൽ 2 വാർഡിൽ ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിലായ സ്ഥലത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പാത അതോറിറ്റിയുടെ ഓഫീസിൽ ഇന്നലെ നാട്ടുകാർ ഉപരോധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അധികൃതർ നൽകിയ ഉറപ്പ് രാത്രി തന്നെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനുള്ള നടപടികൾ ആരംഭിക്കാമെന്നായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി തന്നെ JCBയും മോട്ടോർ പമ്പും ഉപയോഗിച്ച് അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ രാവിലെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സമായി നിൽക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളായിരുന്നു തുറന്നത്. അതിൽ ഇന്നലെ 3 അടച്ചു. ഇപ്പോൾ 1 മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അഴീക്കോട് പഞ്ചായത്തിലാണ് ആ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. അനുസില, വ്യക്തമാണ് മാധവ്. കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ഇന്നലെ മുഴുപ്പിലങ്ങാട് അടക്കമുള്ള പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനുള്ള നടപടികളൊക്കെ ശക്തമായി തന്നെ നടത്തുന്നുണ്ടായിരുന്നു. ജില്ലയിൽ ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ മഴക്കെടുതിയിൽ ജില്ലയിൽ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് സി കെ മധു.